നമസ്കാരം. നിയമസഭയിൽ ഷംസീർ കയറി വിളയാടി. ഒരുപക്ഷെ കോൺഗ്രസുകാർ തകർന്നടിഞ്ഞവരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കുന്നതിനിടയിലാണ് ഷംസീറിന്റെ ഒരു വിളയാട്ടം. ആ പ്രസംഗം ഒന്ന് കേട്ടു തോൽക്കും. ഞാൻ ഈ നന്ദി പ്രമേയത്തെ പിന്തുണക്കുന്നു സർ. കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഒരു പുതിയ രോഗം ബാധിച്ചിരിക്കുന്നു. ആ രോഗത്തിന്റെ പേര് YMS എന്നാണ്. YMS എന്നാൽ യോഗി മാനിയാക് സിൻഡ്രോം എന്നാണ്. അതിന്റെ ലക്ഷണം കുറ്റം പറയലാണ്. ഇടതുപക്ഷ ജനാധിപത്യം ഈ സർക്കാർ നടത്തിയ എല്ലാ വികസനത്തെയും കുറ്റം പറയാൻ. കുറ്റം പറയുന്ന ഇവരുടെ മണ്ഡലത്തിൽ പോയാലോ, തെങ്ങിന്റെ മുകളിൽ ഇവരുണ്ടാവും ഫ്ലക്സിൽ. പാലം അനുവദിച്ച MLA അഭിവാദ്യം, റോഡ് അനുവദിച്ച MLA അഭിവാദ്യം, സ്കൂൾ നവീകരിച്ച MLA അഭിവാദ്യം, കാത്തലാബ് അനുവദിച്ച MLA അഭിവാദ്യം, ഇതെല്ലാം 5 വർഷം ഇടതുപക്ഷം ചെയ്തതല്ലേ? ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നയപ്രഖ്യാപനത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ വികസന പ്രവർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ടു, സഹകരണ മേഖലയിൽ യുവ സംരംഭകന്മാരെ, യങ് എന്റർപ്രണർഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കാൻ 30 സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചു, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഷീ സംവിധാനം ഏർപ്പെടുത്തി, പൊതുമരാമത്ത് മേഖലയിൽ പുതിയ സാമാജികന്മാരുണ്ട്, പഴയ സാമാജികന്മാരുണ്ട്. നിങ്ങളുടെ അറിവിലേക്ക് പറയാം, എന്റെ എക്സ്പീരിയൻസ് ആണ്. ഒരു പുതിയ സംവിധാനം ഏർപ്പെടുത്തി, CMT കോൺസ്റ്റിറ്റുവൻസി മോണിറ്ററിംഗ് ടീം. എന്താ ഉദ്ദേശം? നമ്മുടെ കോൺസ്റ്റിറ്റുവൻസിയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ PWD ബന്ധപ്പെട്ടത് വളരെ എഫക്റ്റീവ്. എന്റെ എക്സ്പീരിയൻസ് അതാ. ടൂറിസം മേഖല, ഡെസ്റ്റിനേഷൻ ചേഞ്ച്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. 2025 ആകുമ്പോഴേക്കും അങ്ങ് തലപ്പാടിയിൽ നിന്നും ഇങ്ങ് കളിക്കാവിളയിലേക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന 4-വരി 6-വരി പാതകൾ കേരളത്തിലെ യാഥാർത്ഥ്യമാണ്. ഇത് കാണണ്ടേ? കുറ്റം പറയുക എന്നുള്ളത് ഒരു വിനോദമാക്കി മാറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തിനും ഏതിനും കുറ്റം പറയുന്ന രീതിയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം മാറുന്നു. ഇത് ശരിയാണോ? എന്താ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ ക്രിയേറ്റീവ് കൺസ്ട്രക്റ്റീവ് ഓപ്പോസിഷൻ ആയിരിക്കും. നിങ്ങൾ കൺസ്ട്രക്റ്റീവ് ആണോ? നിങ്ങൾ ഡിസ്ട്രക്റ്റീവ് ആണ്. നിങ്ങൾ ഡിസ്ട്രക്റ്റീവ് ആവണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ ഡിസ്ട്രക്റ്റീവ് ആയതുകൊണ്ടാണ് ഈ പെൻഡുലം പോളിറ്റിക്സ് മാറി ഞങ്ങൾക്ക് തുടർഭരണം ഉണ്ടായത്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന തുടർഭരണമല്ല, തുടർച്ചയായ ഭരണമാണ്. ആ തുടർച്ചയായ ഭരണം ഞങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കുമെന്ന് ദീർഘവൃക്ഷത്തോടെ കണ്ട നിങ്ങളാ. ഇടതുപക്ഷത്തിന്റെ തുടർഭരണമല്ല, തുടർച്ചയായ ഭരണം ഉണ്ടാകുമെന്ന് ഫോർകാസ്റ്റ് ചെയ്ത നിങ്ങൾ. അതുകൊണ്ടല്ലേ നിങ്ങൾ കേരളയിൽ എതിർക്കുന്നത്? കേരളയിൽ എന്ന പദ്ധതിക്ക് എന്താ തകരാറ്? പരിസ്ഥിതിയെക്കുറിച്ച് കാഴ്ചപ്പെടുന്നവരുടെ കമ്മ്യൂണിസ്റ്റുകാർ, പ്രകൃതിയെക്കുറിച്ച് കാഴ്ചപ്പെടുന്നവരുടെ കമ്മ്യൂണിസ്റ്റുകാർ. നിങ്ങൾ പറയുന്നു പ്രകൃതി ആകെ നശിച്ചു പോകും. അതിന്റെ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്തില്ല, നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്ത് പോയി. നിങ്ങൾ അലമ്പാക്കാൻ നോക്കി. 3:54 കൊണ്ട് നെല്ലിക്കുന്ന് കാസർകോട്ടിന്ന് കയറിയാ തിരുവനന്തപുരത്തെത്താം. തിരുവനന്തപുരത്തുനിന്ന് വിൻസെന്റ് ട്രെയിനിൽ കയറിയാ അങ്ങ് കാസർകോട് എത്താം. അത് മോശമാണോ? കേരളയിൽ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ മറവിൽ ജാതി മത സാമുദായിക ശക്തികളെ കൂട്ടുപിടിച്ച് വീണ്ടും ഒരു വിമോചന സമരമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഇത് 2022 നിങ്ങൾ ഉറപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമാണ്. കേരളയിൽ പദ്ധതി, അതുപോലെ തന്നെ ഉൾനാടൻ ജലപാത യാഥാർത്ഥ്യമാകാൻ പോകുന്നു. അതുപോലെ തന്നെ K-ഫോൺ പദ്ധതി. നമ്മൾ കാണേണ്ടത് നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യം ഈ സർക്കാരിനെതിരെ. നിങ്ങൾ എന്തെല്ലാം അപവാദം. K-ഫോൺ വരുമ്പോ നിങ്ങൾക്ക് ഗുണം കിട്ടൂലേ? മണ്ണാർക്കാട് MLA പറഞ്ഞു K-ഫോൺ എന്തായി വേണ്ടേ? എങ്കിൽ പറ ഈ ഫ്ലോറിൽ ഞങ്ങൾക്ക് K-ഫോൺ വേണ്ട. പറ എല്ലാം വേണല്ലോ, എല്ലാത്തിനും എതിർക്കുക. അതാണ് ഞാൻ പറഞ്ഞ YMS എന്ന രോഗം. യോഗിയുടെ മനസ്സെങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്? ഒരു യോഗിയുടെ മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യം ഈ സർക്കാർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നിങ്ങൾ എതിർക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളിപ്പോ പറഞ്ഞു എന്തോ ഞങ്ങൾക്ക് ഗവർണറെ പേടിയാ. എന്താ പറഞ്ഞ? ഇത് ഞങ്ങളുടെ പാർട്ടി പ്രോഗ്രാമാണ്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഞങ്ങൾ തരാം. നിങ്ങളെല്ലാം വായിക്കണ്ട, എല്ലാം വായിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കും. പക്ഷെ ഞങ്ങൾക്ക് ആവശ്യമില്ല. 43-ാമത്തെ പേജ്, ജനകീയ ജനാധിപത്യ ഗവൺമെന്റ് നിർവഹിക്കുന്ന കടമകൾ. അതിൽ വളരെ ക്ലിയർകട്ടായി പറയുന്നു ഗവർണർ ഉണ്ടായിരിക്കുന്നല്ല, പക്ഷേ ലോ ഓഫ് ദ ലാൻഡ് അംഗീകരിക്കേണ്ടി വരും ഞങ്ങൾക്ക്. ഞങ്ങൾ ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ബൗണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റൂ. പിന്നെ ഇവിടെ ഗവർണറെ കുറിച്ച് മൈതാന പ്രസംഗം നടത്തി നിങ്ങൾ എന്താ ഇപ്പൊ സ്ഥിതി? ഞാൻ ചോദിച്ചോട്ടെ, ഞാനൊന്ന് ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പോകാം. 132 തവണയാണ് ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റുകളെ പിരിച്ചുവിട്ടത്. അതിൽ 93 തവണയും നിങ്ങളാണ് ചെയ്തത്. 93 തവണ ഗവർണർ പദവി ദുരുപയോഗം ചെയ്ത പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 59-ൽ സഖാവ് YMS, 67-ൽ സഖാവ് ജ്യോതി ബാസുവിനെ ധനംവീർ എന്ന് പറയുന്ന ഗവർണർ ഉപയോഗിച്ച് നിങ്ങൾ പിരിച്ചുവിട്ടു. 2005-ൽ ബൂട്ടാസിംഗിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ബീഹാർ സർക്കാരിനെ പിരിച്ചുവിട്ടു. 66-ലും 77-ലും ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ കാലം 39 തവണ വ്യത്യസ്ത സംസ്ഥാന സർക്കാരുകള് പ്രതിപക്ഷം ഭരിക്കുന്ന കോൺഗ്രസ് അല്ലാത്ത സംസ്ഥാനങ്ങളില് പ്രതിപക്ഷ സർക്കാരുകളെ നിങ്ങൾ 39 തവണ പിരിച്ചുവിട്ടു. ഇനിയിപ്പോ എന്താ ഇപ്പൊ സ്ഥിതി?
ഇലക്ഷൻ നടക്കല്ലേ അഞ്ച് സംസ്ഥാനങ്ങളിൽ? ഞങ്ങളുടെ ചോദിച്ചല്ല, നിങ്ങളുടെ സ്ഥിതി എന്താന്ന? 11 നമ്മളെല്ലാം വീണ്ടും കൂടുമല്ലോ, 11 ബജറ്റിന് വേണ്ടി കൂടുമല്ലോ. നമ്മൾ ഇങ്ങോട്ട് ഇപ്പം ഏതാണ്ട് ഇന്ത്യയിൽ ഒരുപോലെ തന്നെയാണ്. ഞങ്ങളുടെ കയ്യിലുള്ള സംസ്ഥാനങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ 11 കൂടുമ്പോ പഞ്ചാബ് പോവും. എത്രയാ സ്ഥിതി ഇപ്പോ? ആ ബി ജെ പി ജയിക്കുന്ന ഞാൻ പറയും, പഞ്ചാബ് നിങ്ങൾ ആരെ ഭരിക്കുന്നത്? കോൺഗ്രസിന്റെ നേതൃത്വം ഉണ്ടായിരുന്നു, ഇപ്പൊ നേതൃത്വം ഉണ്ടോ? ഇപ്പൊ ഭരിക്കുന്നത് ബോബനും മോഡിയാ. നിങ്ങളുടെ ബോബനും മോഡിയും മാറ്റാൻ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ തകരണം ആഗ്രഹിക്കുന്ന ആളല്ല കേട്ടോ ഞാൻ, കോൺഗ്രസ് തകരണം ആഗ്രഹിക്കുന്ന ആളാ. പക്ഷെ ബോബനും മോഡി മാറണം. രാഷ്ട്രീയ നേതൃത്വം, പക്വതയുള്ള രാഷ്ട്രീയ നേതൃത്വം കോൺഗ്രസ് നയിക്കണം. ഉപദേശകന്മാർ ഞങ്ങളുടെ നാട്ടുകാരാണ്, അവരെ പറ്റി പറഞ്ഞാൽ അപ്പൊ ബഹളം വെക്കും. ഏതായാലും ഉപദേശിച്ച് കോൺഗ്രസ് ഏതാണ്ട് ഒരു വൈക്കാക്കിയിട്ടുണ്ട്. എല്ലാവരും പോകുമല്ലേ? അശ്വിനികുമാർ പോയി, ആർ പി എൻ സിംഗ് പോയി, എല്ലാരും. കേരളത്തിൽ എന്താ പോകുന്നത്? ലീഗ് മനസ്സിലാക്കണം കേട്ടാ, നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടല്ല കേട്ടാ. ശംസീറ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു മനസാക്ഷിയൊക്കെ ഇവരോട് കാണിക്കട്ടെ. അതായത് പിന്തിരിപ്പൻ സമീപനോ അല്ലെങ്കിൽ യോഗി മാനിയ സിൻഡ്രം എന്നൊക്കെ പറഞ്ഞ് അവരെ അവഹേളിക്കുമ്പോൾ ഒളിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും ഷംസീർ കണ്ടെത്തി വിളിച്ചു പറയും പോലെയാണ് തോന്നിയത്. ഈ കുത്തിത്തിരിപ്പ് അല്ലെങ്കിൽ എന്തിനും വഴിമുടക്കുന്ന ഒരു കോൺഗ്രസിന്റെ കൃത്യമായ നിലപാടിനുള്ള മറുപടിയായിരുന്നു ഷംസീർ പറഞ്ഞത്. ഒരുപക്ഷെ കോൺഗ്രസ് നടത്തുന്ന ഇരട്ടത്താപ്പ് നയങ്ങൾ ഏതൊക്കെ തരത്തിലുണ്ടെന്ന് ഈ വാചകങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. എന്തെല്ലാം കാര്യത്തിലാണ് ഈ അടുത്ത കാലത്ത് ഇവർ ഉടക്കിട്ടിരിക്കുന്നത്? ഉടക്കിട്ട് കോടതിയുടെ മുന്നിൽ പോലും പോയി നാണം കെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇനി കോടതിയും ഗവർണർ എല്ലാം സി പി എമ്മിന്റെ ആൾക്കാരാണെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും ഷംസീർ ആ 11 മിനിറ്റ് എടുത്ത് പറഞ്ഞ വാചകങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കന്മാരെ ഇരുത്തി പൊരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളിലും അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രണ്ടാംതരം രാഷ്ട്രീയ ഇടപെടലുകളെയെല്ലാം അപ്പാടെ തുറന്നു കാട്ടി വിമർശിക്കുന്ന വാചകങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഒരുപക്ഷെ നിയമസഭയിലെ ഇത്തരം വേദികളിൽ ഇങ്ങനെ തന്നെ വേണം ജനങ്ങളോട് സംവദിക്കാൻ. ഈ വീഡിയോകളൊക്കെ ഇപ്പോ ജനങ്ങളുടെ മുന്നിലേക്ക് പോകുന്ന കാര്യങ്ങളാണ്. മുൻപാണെങ്കിൽ ഇതൊന്നും ആരും കേൾക്കാനും കാണാതെയും അറിയാതെയും പോകുന്ന കാര്യങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും ഈ വിമർശനങ്ങളെല്ലാം. ഇതിലൊക്കെ അർത്ഥമുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെയൊക്കെ അനുകൂലിക്കുന്നത് അല്ലെങ്കിൽ പ്രതികൂലിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താൻ ആ വാക്കുകൾക്ക് കൃത്യമായി കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. ഒരുപക്ഷെ ഈ പ്രതിപക്ഷത്തിരിക്കുന്നവർ പോലും ഷംസീറിന്റെ വാക്കുകളെ എതിർത്ത് ഒരു വാചകം ചിലപ്പോൾ പറയാനുണ്ടാകത്തില്ല. അമ്മാതിരിയുള്ള പഞ്ച് വർത്തമാനങ്ങളും കൃത്യമായ പോയിന്റുകളും നിറച്ചുകൊണ്ടാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ UDFലെ കുറച്ചെങ്കിലും ചിന്താശേഷിയുള്ളവർ കേട്ടാൽ അവർക്കൊരു തിരിച്ചറിവുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.